السلام عليكم ورحمة الله تعالى وبركاته. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله سبحانك لا علم لنا إلا ما علمتنا ولا معرفة إلا ما ألهمتنا إنك أنت العليم الحكيم. من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. صدق الله مولانا العظيم. قال النبي صلى الله عليه وسلم: كن عالما أو متعلما أو محبا أو مستمعا فلا تكن خامسا. قال نبينا وحبيبنا رسول الله صلى الله عليه وسلم: سمر الله النبي بكر وأن مري وأن علي وأن سمان ذي الكرم سعد سعيد زبير طلحة وأبي عبيدة وابن أوف العاسد الكرم مولاي سل وسالم دائما أبدا على حبيبك خير للخلق كلهم. ആവശ്യമെന്തുണ്ടെങ്കിലും കുഴയണ്ട, റബ്ബിന്റെ വാതിൽ മുട്ടണം മടിക്കണ്ട, തുറക്കും ക്ഷണം തുറക്കും ക്ഷണം അത് സോദരാവിധിയുള്ളതാ, ഖുർആനിലായി നമ്മോടു പ്രഖ്യാപിച്ചതാ, കൂമ്പാരമായി നീ തെറ്റു ചെയ്താൽ തന്നെയും
കിട്ടുന്ന കൈത്തട്ടാത്ത റബ്ബാ പിന്നെയും ആരും എനിക്കില്ലല്ലോ നീയല്ലാതെ എന്നും പറഞ്ഞു നീ തേടണം വല്ലാതെ. വേദിരപുരുഷരായ ബഹുന്ദരായ പണ്ഡിത മഹത്തുക്കളെ, മറ്റു സംഘാടകരെ, വിശിഷ്ടാതിഥികളെ, എൻ്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, സഹോദരങ്ങളെ, ഉമ്മപ്പങ്ങന്മാരെ, അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടലിനെ അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. നമ്മൾ ഇന്ന് മരണപ്പെട്ടു പോയാൽ നമ്മുടെ മാതാപിതാക്കളും ബന്ധുമിത്രാദികളും കൂട്ടുകുടുംബാദികളും നാം സ്നേഹിച്ചവർ, നമ്മെ സ്നേഹിച്ചവർ, നമ്മളെ സഹായിച്ചവർ, ഇൽമിന്റെ വഴിധാരകളിൽ നമുക്ക് താങ്ങും തണലുമായി നിന്ന നമ്മുടെ ഉസ്താദന്മാർ, അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറതും റഹ്മത്തും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനിയുള്ള കാലം അള്ളാഹുവിന്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി ജീവിച്ച് ഈ ലോകത്തിൽ നിന്ന് യാത്ര പറയുന്ന സമയം ഈമാനോടുകൂടി ഷഹാദത്ത് കലിമ ഉറക്കെ പറഞ്ഞ് വെള്ളിയാഴ്ച രാവിലോ പകലിലോ ഒരു ഷഹീദിനെ പോലെ മരണപ്പെടുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 9 മണിയായി നല്ലതുപോലെ താമസിച്ചു, അതുകൊണ്ട് കൂടുതൽ ആമുഖങ്ങൾക്കോ വിശദീകരണങ്ങൾക്കോ ഒന്നും കിടക്കുന്നില്ല. ഇൻഷാഅല്ലാഹ് ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കിടക്കുകയാണ്. അള്ളാഹു പറയാനും കേൾക്കാനും ആ പറയുന്നത് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാഅല്ലാഹ് എഴുന്നേറ്റ് എല്ലാവരും ഇത്തിരി മുന്നോട്ട് കയറിയിരിക്കും. കുറച്ച് നിങ്ങളെവിടെ ഇരുന്നോടെ മക്കളെ, ആ സൈഡിൽ ഇരിക്കും. എനിക്ക് നിങ്ങളെ കാണുന്നില്ലടോ, ഈ ലൈറ്റ് ഉള്ളത് കൊണ്ട് കാണുന്നില്ല. അതുകൊണ്ടാ ബോക്സിന്റെ ഫ്രണ്ടിൽ ഇരിക്കണ്ട, പ്രായമുള്ളവരെ മാറിയിരുന്ന ആ പുറകിക്കണ ചങ്ങായിമാരൊക്കെ വാ, ശാന്ത കയറി വാ. എല്ലാരും കയറി വന്നേ, അൽഹംദുലില്ലാഹ്. സംഘാടകർ ഉൾപ്പെടെ എല്ലാരും കയറി. എല്ലാരും ഒന്ന് കയറിക്കേ, തിരിഞ്ഞു നിൽക്കേണ്ട മാപ്പ, ഒരു കാര്യമില്ല തിരിഞ്ഞു നിന്നിട്ട്. ഇന്ന് കയറിയിരുന്ന പ്രയോജനമുണ്ട്, തിരിഞ്ഞു നോക്കിയ ഒരു കാര്യമില്ല. പള്ളിപ്പറമ്പിലേക്ക് നിന്റെ ജനാസ കൊണ്ടുപോകുമ്പോഴും നീ ഇതുപോലെ നോക്കും, ആരെങ്കിലും വരുമോ, ആരും വരൂല്ല. എന്നെക്കാലും നല്ലത് ഇപ്പൊ കയറിയിരിക്കും. അലഹമ്മാ ചങ്ങായിമാരെ, ഇരിയടാ ഇരിയടാ ചങ്ങായി. കഴിഞ്ഞ നിങ്ങൾ കഴിഞ്ഞ നീ പുറകിൽ പോയി കസേര, ഇതുകൊണ്ടാ കസേര കയറി. ഓനാ കസേര കൊടുക്കണോ, ഒരു ഒഴിഞ്ഞ കസേര, രണ്ടുപേരും കൂടെ ഒരു കസേര ഇരിക്കണം. എന്തിനാ നിങ്ങൾ രണ്ടുപേരും കൂടെ ഒരു കസേര ഇരിക്കുക, പുറകിരുന്ന് ഇറങ്ങി ആ കസേര പോയിട്ട്. അവൻ ഷാ തുടങ്ങല്ലേ, നിങ്ങൾ ചങ്ക് കളാൻ തോന്നല്ലേ, രണ്ടുപേരും ഒരു കസേര ഇരിക്കുന്നത്. ശരി ഇൻഷാല്ല, ഇനി വേണ്ടി പോലെ കേട്ടാ, ഇരിക്കല്ലേ, തുടങ്ങല്ലേ, സൈലന്റ് ആയിരിക്കണം കേട്ടാ. ഞാനപ്പോ തുടങ്ങല്ലേ, നിങ്ങൾ എന്തെങ്കിലും സന്തോഷമില്ലാത്തവരെ തുടങ്ങല്ലേ. അലഹമ്മദില്ലാ, അത്തമാരൊക്കെ എല്ലാവരും ഉണ്ടല്ലോ. അള്ളാഹു എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ അലഹമ്മദില്ലാ, 3 സ്വലാത്ത് പറഞ്ഞു, സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലാ മുഹമ്മദ്, اللهم صل على محمد يا ربي صل عليه وسلم. الله സ്വീകരിക്കും ആറാകട്ടെ, الله സ്വീകരിക്കും ആറാകട്ടെ. ഈ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മുടെ ജീവിതത്തിലെ സർവ പ്രയാസങ്ങളും സർവ ഇടങ്ങേറുകളും അല്ലാഹു മാറ്റി തരുമാറാകട്ടെ. ഈ സ്വലാത്ത് പറഞ്ഞ് നമ്മളെ മരിക്കുന്നതിന് മുമ്പ് ഒരിക്കലെങ്കിലും അഷ്റഫുൽ ഖൽഖി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗദാ ശരീഫ് സിയാറത്ത് ചെയ്യാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, ഇവിടുത്തെ ഉസ്താദന്മാരൊക്കെ വളരെ ആനുകാലിക വിഷയങ്ങളെ കലർത്തിക്കൊണ്ടുള്ള രീതിയിലുള്ള പ്രസംഗങ്ങളൊക്കെ നടത്തി. അൽഹംദുലില്ലാഹ്, നന്നാവേണ്ടവൻ അതൊക്കെ മതി. എന്തിനാ, നമ്മുടെ നിങ്ങളുടെ നാട്ടുകാരനായ അഡ്വക്കേറ്റ് ജഡ്ജി കൂടെ ആയ പ്രിയപ്പെട്ട സഹോദരൻ, ഞാൻ അദ്ദേഹത്തിന്റെ ബഹുമാനി സാറിന്റെ പ്രസംഗം ഞാനിങ്ങനെ കേട്ടു. വളരെ ലളിതമായ രീതിയിൽ നമ്മൾ ഉസ്താദന്മാരൊക്കെ പറയുന്നതിനേക്കാളും മനോഹരമായ രീതിയിൽ ഒരു 10 or 15 minutes, ഒരു 10 മിനിറ്റ് എങ്ങാണ്ട് പ്രസംഗിച്ചുകൊണ്ടെന്ന് തോന്നുന്നു. വളരെ മനോഹരമായ രീതിയിൽ ഈ കാലഘട്ടവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ എങ്ങനെ ആയിരിക്കണം, ഒരു മനുഷ്യൻ പ്രബോധനം എങ്ങനെയായിരിക്കണമെന്നുള്ള വിഷയത്തിലൊക്കെ ജഡ്ജി സാറ് നല്ല ഒരു പ്രസംഗം ഇവിടെ നടത്തി. അള്ളാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തിന് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ഭാര്യ സുഖമില്ലാതെ കിടക്കാന്ന് പറഞ്ഞു. അൽഹംദുലില്ലാ, അല്ലാഹു സുബ്ഹാനഹു വതആല ഈ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു ആ സഹോദരിക്ക് ആഫിയത്തുള്ള ദീർഘായുസും പരിപൂർണ ശിഫാവും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവർക്ക് അല്ലാഹു അവരുടെ ജീവിതത്തിൽ എല്ലാവിധ ഖൈറും ബറക്കത്തും ഐശ്വര്യവും സന്തോഷവും സമാധാനവും പരസ്പരമുള്ള സ്നേഹവും എല്ലാം അല്ലാഹു നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. അല്ലാഹു ഹിദായത്ത് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഇൻഷാല്ല തുടങ്ങല്ലേ, എല്ലാവരും അവസാനം വരെ ഇരിക്കൂല്ലേ, എന്നെ പകുതി ഓടുവോ. അല്ലാഹു നമ്മുടെ മജ്ലിസ് പരിപൂർണമായി സ്വീകരിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാർ, അൽഹംദുലില്ലാ, എൻ്റെ പ്രിയ സുഹൃത്താണ് ബാദുഷാ മൗലവി, എൻ്റെ ജൂനിയറാണ്. ഞാൻ കടുവപ്പള്ളിയിൽ പഠിക്കുമ്പോൾ എൻ്റെ ജൂനിയറായി പഠിച്ചിരുന്ന സാധാണ് ബാദുഷാ മൗലവി. അൽഹംദുലില്ലാ, നിങ്ങളുടെ നാട്ടുകാരനാണ്. കുറേ നാളുകൊണ്ട് ഇവിടെ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ചോദിക്കാറുണ്ട്. അൽഹംദുലില്ലാ, എന്തായാലും ബാദുഷാ ഉസ്താദ് കല്യാണം കഴിച്ചിട്ടില്ല അല്ലേ. ഇൻഷാല്ലാ ബാദുഷായ്ക്ക് അള്ളാഹു സ്വാലിഹത്തായ ഒരു ഇണയെ അള്ളാഹു കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു ആമീൻ പറഞ്ഞങ്ങന്മാരെ. ഇപ്പൊ കാസർഗോഡൊക്കെ വലിയ പള്ളിയിലൊക്കെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇൻഷാല്ല. അപ്പൊ അൽഹംദുലില്ലാ, ഞാൻ ഉമ്മായെ കണ്ടപ്പോ പറഞ്ഞു ഇൻഷാല്ല കല്യാണത്തിന്റെ കാര്യമൊക്കെ. അപ്പൊ അൽഹംദുലില്ലാ, അള്ളാഹു സ്വാലിഹ നല്ല കുടുംബജീവിതം അള്ളാഹു കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, കൂട്ടുകാരില്ലാതെ ആരുമില്ല. ഈ സദസ്സിലിരിക്കുന്ന ആണുങ്ങളാകട്ടെ, പെണ്ണുങ്ങളാകട്ടെ, പ്രായമുള്ളവരാകട്ടെ, കുട്ടികളാകട്ടെ, ചെറുപ്പക്കാരാകട്ടെ, എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും ഫ്രണ്ട്സുകളുണ്ട്. ഫ്രണ്ട്സുകളില്ലാതെ ആരുമില്ല. ചിലരുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് വാപ്പയ്യ. വാപ്പയ്യും മകനും കൂടെ നടക്കേണ്ട, ചങ്ങായിമാരെ അടക്കണോലടക്ക. പെൺകുട്ടികൾ പറയുന്ന എന്റെ ഏറ്റവും അടുത്ത ഫ്രണ്ട് എന്റെ ഉമ്മയാ. ചില ഭാര്യയും ഭർത്താവും ജീവിക്കുന്നത് കണ്ടാൽ, നടക്കുന്നത് കണ്ടാൽ അവരിടാപാടാ പോലെയുള്ള ബന്ധം, അല്ലാത്ത സ്നേഹബന്ധം. ഭർത്താവും ഭാര്യയും തമ്മിൽ കൂട്ടുകാരെ പോലെ ജീവിക്കുന്നവരുണ്ട്. ഒരു ഉമ്മയുടെ വയറ്റിൽ കിടന്ന കൂടപ്പുറപ്പുകൾ, അവരവരുടെ നടത്തവും അവരുടെ പ്രവർത്തനവും കണ്ടാൽ കൂട്ടുകാർ നടക്കുന്നത് പോലെ പരസ്പരം ഫ്രണ്ട്സുകളെ പോലെ കഴിയുന്നവരുണ്ട്. അപ്പൊ ആണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങളാണെങ്കിലും എല്ലാവർക്കും കൂട്ടുകാരുണ്ട്. കൂട്ടുകാരില്ലാത്ത ആരുമില്ല. സത്യത്തിൽ എന്തിനാണ് നമ്മൾ കൂട്ടുകാരെ തിരഞ്ഞെടുക്കുന്നത്? ഒരു കൂട്ടുകാരനാണെങ്കിലും ഒരു കൂട്ടുകാരിയാണെങ്കിലും എന്തിനാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്? ആ തിരഞ്ഞെടുക്കുന്നതിൻ്റെ പിന്നിൽ ഒരു വലിയ ലക്ഷ്യമുണ്ട്. ഇവൻ എൻ്റെ കൂടെ ഉണ്ടാകണം, ഇവൾ എൻ്റെ കൂടെ ഉണ്ടാകണം. എൻ്റെ ജീവിതത്തിൽ പ്രയാസമുണ്ടാകുന്ന സമയത്ത്, മാനസികമായി ശാരീരികമായി ഞാൻ ഒറ്റപ്പെട്ടു പോകുമ്പോൾ, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രയാസകരമായ സമയത്ത് എൻ്റെ കൂടെ നിൽക്കുന്നവനാണ് ആത്മാർത്ഥ സുഹൃത്ത്. സാമ്പത്തികമായി നീ തകർന്നുപോയി, മാനസികമായി നീ തകർന്നുപോയി, ആ തകർന്നു പോകുന്ന സമയത്ത് നിനക്ക് താങ്ങും തണലുമായി നിന്റെ ദുഃഖത്തിൽ പങ്കാളികളാകുന്നവൻ ആത്മാർത്ഥ സുഹൃത്ത്. അതിനു വേണ്ടിയാണല്ലോ സ്നേഹിക്കുന്നത്. അതുകൊണ്ടാ പഴമക്കാര് പറയുന്നത്, ഒരാൾക്ക് എന്തെങ്കിലും അങ്ങനെയുള്ള ഒരു സമയം വരുമ്പോൾ മാത്രമാണ് ആത്മാർത്ഥ സുഹൃത്തുക്കളെ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത്. അപ്പൊ നമ്മളെല്ലാവരും സ്നേഹിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ പ്രയാസമുണ്ടാകുന്ന സമയത്ത്, സന്തോഷമുണ്ടാകുമ്പോഴും അതിലുപരി ഏറ്റവും കൂടുതൽ താങ്ങാകേണ്ടത് പ്രയാസമാകുമ്പോഴാ. ആ പ്രയാസത്തിന്റെ സമയത്ത് നിന്നെ വാക്കുകൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കൊണ്ടോ നിന്നെ സഹായിക്കുക എന്ന ഒരു വലിയ ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ എല്ലാവരെയും സ്നേഹിക്കുന്നത്. ഞാൻ പറയുന്നത്, നമ്മൾ വാപ്പയ്യെ സ്നേഹിച്ചാലും ഉമ്മയെ സ്നേഹിച്ചാലും, കൂടപ്പറപ്പുകളാണെങ്കിലും കുടുംബക്കാരാണെങ്കിലും ഭാര്യ ഭർത്താവാണെങ്കിലും ചങ്ങാതിമാരാണെങ്കിലും, നമ്മൾ എത്ര കണ്ട് ആരെയൊക്കെ സ്നേഹിച്ചാലും ഈ സ്നേഹിച്ചവർ മുഴുവനും നമ്മളെ കൈയൊഴിയുന്ന ഒരു സമയം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാനുണ്ട്. എത്ര വലിയ ചങ്കാണെങ്കിലും ഇവനെന്റെ ചങ്കാണെന്ന് പറയുന്ന എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരുണ്ട്. ഞങ്ങൾ തമ്മിൽ ഒരിക്കലും പിരിയാൻ കഴിയാത്ത ബന്ധമാണെന്ന് പറയുന്ന ആണുങ്ങളും പെണ്ണുങ്ങളുമുണ്ട്. ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങളൊക്കെ എത്ര കണ്ട് ആത്മാർത്ഥമായി സ്നേഹിച്ചാലും, സ്വർണ്ണ തളികയിൽ നിങ്ങൾ ഭക്ഷണം വിളമ്പി കൊടുത്താലും, നിങ്ങൾ എന്തൊക്കെ കൊടുത്താലും, നിങ്ങളൊക്കെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവർ മുഴുവനും നിങ്ങളെ പെരുവഴിയിൽ കളഞ്ഞിട്ട് പോകും. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരു പ്രയാസത്തിന്റെ സമയത്തിൽ ഏറ്റവും കൂടുതൽ ഒരു സഹായത്തിന്റെ ആവശ്യമുണ്ടാകുന്ന സമയം, നമ്മൾ സ്നേഹിക്കുന്നവർ മുഴുവനും നമ്മളെ കൈയൊഴിഞ്ഞിട്ട് ഒരു കരുണയും കാണിക്കാതെ പോകുന്ന ഒരു സമയമുണ്ട്. ആ സമയം എപ്പോഴെന്നറിയോ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളുടെ നാട്ടിലെ പള്ളിയുടെ മിനാരത്തിൽ ഒരു ദിവസം വിളിച്ചു പറയും, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നിങ്ങള് മരിച്ചുപോയി എന്ന് പറഞ്ഞ് വിളിച്ചു പറയുകയാണ്, അല്ലാഹുവേ
നിൽക്കേണ്ട താമസം നിന്റെ വീട്ടിലേക്ക് ജനങ്ങൾ ഇങ്ങനെ ഒഴുകുകയാണ്. കൂട്ടുകാരല്ല, കുടുംബക്കാരല്ല, നാട്ടുകാർ മുഴുവനും, കേട്ടവർ കേട്ടവർ മുഴുവനും നിന്റെ വീട്ടിലേക്ക് കടന്നു വരികയാണ്. ടാർപ്പ് കെട്ടുകയാണ്, കസേര നിരത്തുകയാണ്, ലൈറ്റ് കെട്ടുകയാണ്, നിയന്ത്രണങ്ങൾ പലരും ഏറ്റെടുക്കുകയാണ്. വീടിന്റെ പുറകിൽ പടച്ചവനെ അടുപ്പ് കൂട്ടിക്കെട്ട പെടുന്ന ചെറിയ വെള്ളം ഇങ്ങനെ ചൂടുവെള്ളം തയ്യാറാക്കുകയാണ്. അങ്ങനെ നാട്ടുകാർ മുഴുവനും നിന്റെ വീട്ടിലേക്ക് കടന്നു വരാൻ തുടങ്ങി. കുറച്ച് കഴിയുമ്പോ നിന്റെ ജനാസ എടുത്തുകൊണ്ട് വീടിന്റെ പുറകിൽ വലിച്ചു കെട്ടിയിരിക്കുന്ന ആ ഷെഡിനകത്ത് കൊണ്ടുപോയി മലർത്തിക്കിടത്തുകയാണ്. എന്നിട്ട് നിന്റെ നഖത്തിനടിയിലിരിക്കുന്ന അഴുക്കുകൾ എടുത്തു കളഞ്ഞു, നജസ്സുകൾ കഴുകി കളഞ്ഞു, പടച്ചവനെ നിന്റെ വസ്ത്രങ്ങളൊക്കെ ഊരി മാറ്റുകയാണ്. എന്നിട്ട് ആ കിടക്കുന്ന കിടത്തിയിരിക്കുന്ന സ്ഥലത്ത് വെച്ചുകൊണ്ട് നിന്നെ ഇങ്ങനെ വെള്ളതാ സുഗന്ധമിട്ട വെള്ളത്തിനകത്ത് കുളിപ്പിക്കുകയാ. നിന്നെ പടച്ചവനെ മനോഹരമായിട്ട് പെടുന്ന കുളിപ്പിക്കുകയാണ്. ഇതുപോലെ നിന്റെ ജീവിതത്തിൽ ഒരാളും അവിടെന്ന് കുളിപ്പിച്ചിട്ടില്ല. പടച്ചവനെ അത്രയും സൂക്ഷ്മതയോടുകൂടി നിന്റെ ജനാസ എവിടെന്ന് കുളിപ്പിക്കുകയാ, അവിടെന്ന് പടച്ചവനെ ഉളുവെടുപ്പിക്കുകയാണ്. എന്നിട്ട് നല്ലതുപോലെ തുടച്ച് വൃത്തിയാക്കുകയാ. സൂക്ഷ്മതയോടുകൂടി ജനാസ എവിടെന്ന് തുടച്ച് വൃത്തിയാക്കുകയാണ്. എന്നിട്ട് പടച്ചവനെ വാങ്ങിവെച്ചിരിക്കുന്ന പുതിയ തുണിക്കകത്ത് നിന്റെ ജനാസ പൊതിയുകയാ. എന്നിട്ട് ആ ഷെഡിന്റെ വെളിയിലേക്ക് ഇറങ്ങി വന്നിട്ട് നീ സ്നേഹിച്ചവർ തന്നെ പറയുകയാ, മാറി നിൽക്ക്, മാറി നിൽക്ക്, എല്ലാവരോടും പറയുന്ന മാറി നിൽക്കാറ്. എന്നിട്ട് പടച്ചവനെ വളരെ സൂക്ഷ്മതയോടെ കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് പോകുന്നത് പോലെ മൂന്നാലഞ്ച് പേര് നിന്റെ ജനാസ എവിടെന്ന് എടുത്തുകൊണ്ട് വീടിനകത്ത് വിരിച്ചിട്ടിരിക്കുന്ന മൂന്ന് കഷ്ടമ തുണിയുണ്ടല്ലോ, ആ മൂന്ന് കഷ്ടമ തുണികളുടെ മുകളിൽ കൊണ്ടുപോയി മലർത്തി കിടത്തുകയാ. പടച്ചറപ്പേ, നാട്ടുകാർ വന്നിട്ടുണ്ട്, കുടുംബക്കാര് കൂട്ടുകാര് അയൽവാസികളും കൂടെ പഠിച്ചവര് മുസ്താദന്മാര് എല്ലാവരും നിന്റെ വീട്ടിൽ ഇങ്ങനെ കടന്നു വന്നിട്ടുണ്ട്. എല്ലാവരും നിന്റെ ചുറ്റുഭാഗത്ത് ഇങ്ങനെ വളഞ്ഞു നിൽക്കുകയാണ്. പള്ളിയിൽ നിന്ന് കൊണ്ടുപോകാനുള്ള വാഹനം വന്നിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും നിന്റെ വീടിനകത്ത് ഇങ്ങനെ ഒരുമിച്ച് നിൽക്കുമ്പോ ആരോ ചോദിക്കുന്നുണ്ട്, പഞ്ഞി എവിടെ, സുഗന്ധം തേച്ച പഞ്ഞി എവിടെ, എന്തിനാണ് പഞ്ഞി ചോദിക്കുന്നതെന്നറിയോ, എന്തിനാണ് സുഗന്ധം തേച്ച പഞ്ഞി എന്നറിയോ. പടച്ചവനെ അവിടെന്ന് ചോദിക്കുകയാ, എന്തിനാണ് അവിടെന്ന് പഞ്ഞി ചോദിക്കുന്നത്. മൂക്കിന്റെ ദ്വാരമാ പഞ്ഞി കൊണ്ടടയ്ക്കുന്നേ, കാണേണ്ടവർ കണ്ടോ ഇതാ പൊതിയുന്നേ, മയ്യത്തുകട്ടിൽ തോളിലേക്കുയരുന്നേ, പുരയ്ക്കുള്ളിലപ്പോൾ രോദനം ഉയരുന്നേ, അരുമക്കിടാങ്ങൾ വാപ്പയെ വിളിക്കുന്നേ, അതിനുത്തരം നൽകാതെ നീ കിടക്കുന്നേ. അതാ പഞ്ഞികെടുത്ത് നിന്റെ മൂക്കിന്റെ ദ്വാരത്ത് വെക്കുകയാണ്. എന്നിട്ട് നിന്റെ കുടുംബക്കാരാ പറയുന്നത്, കാണണ്ടവരൊക്കെ കണ്ടോ, കാണണ്ടവരൊക്കെ കണ്ടോ, ഇതാ പുതിയാ പോകുകയാണ്. പടച്ചവനെ ആ വാക്കങ്ങൾ വിളിച്ചു പറയുമ്പോ നിന്നെ സ്നേഹിക്കുന്നവർ മുഴുവനും നിന്നെ അവസാനമായൊന്ന് കാണുന്നതിന് വേണ്ടി നിന്റെ വീടിനകത്തേക്ക് ഇരച്ചു കയറുകയാ. എല്ലാവരും നിന്നെ അവസാനമായിട്ടൊന്ന് കാണാറു. ഇനി ജീവിതത്തിൽ ഒരിക്കലും നിന്നെ ഭൂമിയിൽ വെച്ച് കാണാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് അവസാനമായി നിന്നെയൊന്ന് കാണുന്നതിന് വേണ്ടി നിന്റെ വീടിനകത്ത് തിരക്ക് കൂട്ടിയപ്പോ നിന്റെ ചങ്ക് തന്നെയാണ് വിളിച്ചു പറയുന്നത്, കണ്ടതൊക്കെ മതി പൊതിഞ്ഞുകൊള്ളാറ്, കണ്ടതൊക്കെ മതി പൊതിഞ്ഞുകൊള്ളാറ്. പടച്ചവനെ നിന്നെ എവിടെന്ന് മൂന്ന് കഷ്ടം വെള്ള തുണിയിലങ്ങ് പൊതിയുകയാണ്, വരിഞ്ഞു കെട്ടുകയാണ്. പള്ളിയിൽ നിന്ന് കൊണ്ടുവച്ചിരിക്കുന്ന മയ്യത്ത് കെട്ടിലെന്ന് പറയുന്ന വാഹനത്തിനകത്ത് നിന്നെ മലർത്തി കിടത്തുകയാ. സുബ്ഹാനല്ലാഹ്, ഒരു മരണ വീട്ടിൽ ഏറ്റവും കൂടുതൽ നിലവിളി കേൾക്കുന്ന സമയമാ. എന്നെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഇതുപോലെ ഒരു ദിവസം വരുമടോ. ഈ രംഗമൊന്ന് നിങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്കൊന്ന് കടന്നു വരട്ടെ. പടച്ചവനെ ആ മയ്യത്ത് കെട്ടിലെ ചുമലിലേക്ക് ഉയർത്തുന്ന സമയം റബ്ബേ,
നിലവിളികൾക്കും സമയമാടു. അന്നത്തെ കണ്ണുനീരിന് വിലയില്ലല്ലോ, അന്നാര് കരഞ്ഞാലും കരുണ കാണിക്കില്ലല്ലോ. എന്റെ ഉപ്പാനെ കൊണ്ടുപോകല്ലേ, എന്റെ ഉമ്മാനെ കൊണ്ടുപോകല്ലേ, എന്റെ കൂടപ്പറപ്പിനെ കൊണ്ടുപോകല്ലേ, എന്റെ ഇക്കാനെ കൊണ്ടുപോകല്ലേ, എന്റെ വാപ്പാനെ കൊണ്ടുപോകല്ലേ. പണച്ചവനെ കരയാത്തവൻ പോലും കരഞ്ഞു പോകുന്ന നിമിഷമാണ്. എല്ലാവരും കരയുകയാണ്, എല്ലാവരുടെയും കണ്ണടങ്ങൾ നിറയുകയാണ്. ആറുപേര് ജനാസ ചുമലിലേറ്റേറ്റുമ്പോൾ പണച്ചവനെ നിന്റെ വീടിന്റെ മുറ്റത്ത് നിന്ന് ജനാസ വെളിയിലേക്ക് കൊണ്ടിറങ്ങുമ്പോ, സഹോദര നിന്റെ വീട്ടിൽ ഇതുപോലെ ഒരിക്കലും ജനം കൂടിയിട്ടില്ല. ഒരിക്കൽ പോലും നിന്റെ വീടിനകത്ത് ഇത്രയും ജനം ഒരുമിച്ച് കൂടിയിട്ടില്ല. അതുപോലെയുള്ള ജനങ്ങൾ മുഴുവനും നിന്റെ വീടിന്റെ മുറ്റത്തിങ്ങനെ ഒരുമിച്ചുകൂടി, ആയിരക്കണക്കിന് പേര് ഒരുമിച്ചുകൂടി. പക്ഷേ നിന്റെ ജനാസ ഇവിടത്തെ പള്ളിയിലേക്ക് കൊണ്ടിറങ്ങുമ്പോ, ആ ഒരുമിച്ചുകൂടിയവരെല്ലാവരും വരുന്നില്ലല്ലോ. ആ ഒരുമിച്ചുകൂടി എല്ലാവരും നിന്റെ കൂടെ വരുന്നില്ല. പണച്ചവനെ കുറച്ചുപേര് മാത്രമാണ് നിന്റെ പുറകിൽ നടക്കുന്നത്. പറഞ്ഞുകൊണ്ട് കുറച്ചു പേര് നിന്റെ പുറകിൽ ഇങ്ങനെ നടക്കുകയാണ്. നീ സ്നേഹിച്ചവര് പലരും അവിടെ വെച്ച് നിന്നെ കൈവിടുകയാണ്. നിന്റെ ഉമ്മ, നിന്റെ പെങ്ങള്, നിന്റെ കൂട്ടുകാരികള്, നിന്റെ കുടുംബത്തിലെ പെണ്ണുങ്ങള്, അയൽവാസികൾ പലരും അവിടെ വെച്ച് സലാം പറഞ്ഞ് പിരിയുകയാ. അവസാനം നിന്റെ ജനാസ ഇവിടത്തെ പള്ളിയിലേക്ക് കൊണ്ടുവെക്കുകയാണ്. ഹദീബ് ഉസ്താദ് കടന്നു വന്നു, മരണത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്തി. അവിടെ നിന്ന് പടച്ചവനെ ഉസ്താദ് ദുആ ചെയ്തു, മയ്യത്ത് നമസ്കരിച്ചു. മയ്യത്ത് നമസ്കരിക്കാൻ താഴെ കാണുന്ന പള്ളി മുഴുവനും നിറച്ച ആളാട്, പള്ളി മുഴുവനും നമസ്കരിക്കാൻ ആളുണ്ടായിരുന്നു. അകംപള്ളിയും പുറം പള്ളിയും നിറഞ്ഞിരിക്കുകയാണ്. നമസ്കരിക്കാൻ ഒരുപാട് പേരുണ്ടായിരുന്നു. പക്ഷേ നമസ്കാരം കഴിഞ്ഞ ജനാസ പള്ളിപ്പറമ്പിലേക്ക് കൊണ്ടിറങ്ങുമ്പോ, നിന്റെ പുതിയ വീട് കാണാ നമസ്കരിക്കാൻ വന്നവരെല്ലാവരും ഇറങ്ങി വരുന്നില്ല. അവിടെന്നും പിരിയുകയാണ്, അവിടെന്നും രണ്ടായി പിരിയുകയാണ്. കുറച്ചു പേര് നിന്റെ കൂടെ പള്ളിപ്പറമ്പിലേക്ക് ഇറങ്ങി വന്നിട്ട് നിന്റെ പുതിയ വീട് കാണുകയാണ്. കുടിച്ചിട്ടിരിക്കുന്ന മതാ കുടിച്ചിട്ടിരിക്കുന്ന കബറുണ്ടല്ലോ, ആ കബറിനകത്ത് നിന്റെ ജനാസ ഇറക്കിയിട്ട് പടച്ചവനെ പലക നിരത്തുകയാ. എന്നിട്ട് മിൻഹാ ഖലഖിനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും തറത്തൻ ഖുറാ എന്ന് പറഞ്ഞുകൊണ്ട് മൂന്ന് പിടി മണ്ണ് വാരിയിടുകയാണ്. ആ മണ്ണ് വാരിയിട്ട് കഴിഞ്ഞു, പിന്നെ പടച്ചവനെ മണ്ണ് വെട്ടിയിടുന്ന സമയമാണ്. അവറിന്റെ മുകളിലേക്ക് മണ്ണ് വെട്ടിയിടാൻ തുടങ്ങുമ്പോ പലരും ഇങ്ങനെ പുറകോട്ട് നടക്കുകയാ. ആ പള്ളിപ്പറമ്പിൽ മണ്ണ് വാരിയിട്ടിട്ട് ചിലരൊക്കെ അവിടെ നിന്ന് പിരിഞ്ഞു പോവുകയാണ്. അങ്ങനെ അവസാനം അവരും പോയി. ഇനിയുള്ളത് നിന്റെ ഏറ്റവും കൂടുതൽ നിന്നെ സ്നേഹിച്ചവരാണ്. പടച്ചവരെ നിന്നെ വിട്ടുപിരിയാൻ കഴിയാത്തവരാട്, നീ ആത്മാർത്ഥമായി സ്നേഹിച്ചവരാട്. അവര് കബറിന്റെ ചാരത്ത് നിൽക്കുകയാണ്. കബർ വെട്ടുന്നവർ മണ്ണ് വാരിയിട്ടു, ചെടികൾ നട്ടു, വെള്ളമൊഴിച്ചു. ഉസ്താദ് വന്ന് ദുആ ചെയ്തു, പടച്ചവനെ എല്ലാം കഴിഞ്ഞപ്പോ പള്ളിയിലെ ഖതീബ് കബറിന്റെ ചാരത്ത് നിന്ന് ദുആ ചെയ്ത് സ്വലാത്ത് പറഞ്ഞു. എന്നിട്ട് എല്ലാവരും പറയുന്നു, അസ്സലാമു അലൈക്കും യാ ദാര ഖൗമുൽ മുഅ്മിനീൻ وإنا إن شاء الله بكم لاحقون എല്ലാവരും ആ പള്ളിപ്പറമ്പിലെ കബറിന്റെ ചാരത്തു നിന്നോട് സലാം പറയുകയാ. മഅസലാമാ എന്ന് സലാം പറഞ്ഞിട്ട് എല്ലാവരും ആ കബറിന്റെ ചാരത്തു നിന്ന് മടങ്ങി പോകുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും ചിന്തിക്കേണ്ടത്, എവിടെ കൊണ്ടുപോയി കടത്തിയിട്ടാണ് എല്ലാവരും പോകുന്നതെന്നറിയോ? പണച്ചവനെ ഒന്ന് തിരിഞ്ഞു മറിഞ്ഞ് കടക്കാൻ പോലും കഴിയാത്ത പള്ളിപ്പറമ്പിലെ ആറടി മണ്ണിനകത്ത് ആ കുടിക്കകത്ത് നിന്നെ ഇറക്കി കടത്തിയിട്ടോ പലക നിരത്തിയിട്ടോ
ഇട്ട് പലകയുടെ ഇടയിലുള്ള വിടവുകൾ പോലും അവൻ അന്ന് ഇലപറിച്ച് അടുക്കിയിട്ട് അതിന്റെ മുകളിൽ മണ്ണ് വാരിയിട്ട് ചെടിയും നട്ട് വെള്ളമൊടിച്ചിട്ട് ആ പള്ളിപ്പറമ്പിലെ കുടിക്കകത്ത് നിന്നെ കൊണ്ടുപോയി കളഞ്ഞിട്ട് എല്ലാവരും പിരിഞ്ഞു പോകുമ്പോ പെങ്ങളെ സ്വന്തം വീടിനകത്ത് പോലും ഒറ്റക്കിരിക്കാൻ പേടിക്കുന്ന പെണ്ണ് മോളെ പള്ളിപ്പറമ്പിലെ കബറിനകത്ത് നിന്നെ കൊണ്ടുപോയി കുടിച്ചിടുകയാണ്. റബ്ബേ നിനക്ക് ഒറ്റയ്ക്ക് ജീവിച്ച് ശീലമില്ലല്ലോ, ശീലമുണ്ടോ ചെറുപ്പക്കാര? ഒറ്റയ്ക്ക് എവിടെയെങ്കിലും കഴിഞ്ഞിട്ടുണ്ടോ? ദുനിയാവിലാണുണ്ട്, പരലോകത്താണുണ്ട്, സ്വർഗത്തിലാണുണ്ട്, നരകത്തിലാണുണ്ട്. നിന്റെ ജീവിതത്തിൽ ഒറ്റയ്ക്ക് പോയി കിടക്കുന്ന ഒരേ ഒരു സ്ഥലം അത് പള്ളിപ്പറമ്പിലെ കബറാടാ. ആ കബറിനകത്ത് നിന്നെ കൊണ്ടുപോയി കുടിച്ചിട്ടിട്ട് എല്ലാവരും അവിടെ നിന്ന് സലാം പറഞ്ഞ് പിരിയുമ്പോ വഴുത് കേൾക്കാമെന്നവരോട് ചോദിക്കുകയാ, അപാനമല്ലാതെ ഇഷ്ടപ്പെടുന്ന ഏത് മകനാ പള്ളിപ്പറമ്പിൽ ഉപ്പയുടെ കബറിന്റെ ചാരത്തിരിക്കുന്നത്? ഉമ്മയില്ലാതെ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ ഏതു മകനും മകളുമാണ് ഉമ്മയുടെ കബറിന്റെ ചാരത്തിരിക്കുന്നത്? എന്റെ ഭർത്താവില്ലാതെ പറ്റൂല, എന്റെ ഭാര്യയില്ലാതെ ഉറക്കം വരൂല എന്ന് പറഞ്ഞ ഏതു ഭാര്യയും ഭർത്താവുമാണ് കബറം കാട്ടിലിരിക്കുന്നത്? ചെറുപ്പക്കാരാ, എന്റെ ചങ്കാണെന്ന് പറഞ്ഞവനെ, ഏത് ചങ്കാടാ പള്ളിപ്പറമ്പില് കബറിന്റെ ചാരത്തിരിക്കുന്നത്? ഒരാളും ഇരിക്കില്ലല്ലോ, എല്ലാവരും പോകുകയാണ്, എല്ലാവരും പോകുകയാണ്. പടച്ചവനെ ഈ വഴുത് കേൾക്കാമെന്നവരോട് പറയുകയാ, ആര് പോയാലും മക്കളെ നിങ്ങൾ പോകല്ലേ, മാതാപിതാക്കളുടെ കബറടക്കിയിട്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ സ്നേഹിക്കുന്നവർ മുഴുവനും നമ്മളെ പള്ളിക്കുഴി കൊണ്ടുപോയി കുഴിക്കകത്തിട്ടിട്ട് എല്ലാവരും മടങ്ങി പോകും. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഒരാള് ഇവിടെ ഇരിക്കണം, നിങ്ങളെ പള്ളിപ്പറമ്പിൽ പോയി നോക്കിക്കേ, ഏത് മകൻ, ഏത് മകൾ, ഏത് ഭാര്യ, ഏത് ഭർത്താവ്, ഏത് മാതാപിതാക്കൾ, ഏത് കൂടപ്പിറപ്പ്, ഏത് കൂട്ടുകാര്, ആരാ പള്ളിപ്പറമ്പിൽ കബറിന്റെ ചാരത്തിരിക്കുന്നത്? ഒരാളെ പറ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മയ്യത്ത് കുഴിച്ചിട്ട് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഉസ്താദ് ദുആ ചെയ്ത ആദ്യ ഊട നമ്മളൊക്കെ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. പള്ളിപ്പറമ്പിലെ കബറിന്റെ ചാരത്ത് നിന്ന് ഏറ്റവും അവസാനം പോകുന്നത് ആരാ അറിയോ? ആരോടാ പോന്നെ? എല്ലാരും കണ്ടിട്ടില്ല, ഏറ്റവും അവസാനം പോകുന്ന ആളാരാ? പരമേശ്വരന്മാരെ മക്കള അല്ല, കബർ വെട്ടുന്നവൻ. കബർ വെട്ടുന്നവനായി ഏറ്റവും അവസാനം പോകുന്നത് കാരണം അവന്റെ പണിയായി ഇതെടുക്കണം. മക്കളൊക്കെ ആദ്യം ഓടും. നബിതങ്ങൾ പറയുന്നുണ്ട്, മരിച്ചുപോയ മാതാപിതാക്കളുടെ കബറിന്റെ ചാനത്ത് നിന്നും മക്കൾ പെട്ടെന്ന് പോകരുത്. ആരൊക്കെ പോയാലും പോകട്ടെ, കാരണം ആ കബറിനകത്ത് കിടക്കുന്നവർക്ക് മനസ്സിലാകുമെന്നാ എന്റെ കൂട്ടുകാരൻ പോയി, എന്റെ കൂടപ്പുറപ്പ് പോയി, എന്റെ അയൽവാസി പോയി, എന്റെ സ്നേഹിതം പോയി, ഓരോരുത്തരും ഇങ്ങനെ പോകുന്നത് ജനാസയ്ക്ക് മയ്യത്തിന് കബറിനകത്ത് കിടന്നുകൊണ്ട് അറിയുമെന്ന. അപ്പൊ മക്കൾ പോകുന്നുണ്ടെങ്കിൽ പടച്ചുവിനെ എന്റെ മോനും ഇത്ര പെട്ടെന്ന് മറന്നു വന്നാ അവർക്ക് തോന്നുന്നാ. എന്നാൽ മരിച്ചുപോയ മാതാപിതാക്കളുടെ കബറിന്റെ ചാരത്ത് 40 ആയത്ത് ഓതുന്ന സമയം ഒരു 10 മിനിറ്റ് മക്കൾ ആ കബറിന്റെ ചാരത്ത് നിന്നാൽ മാതാപിതാക്കൾ ചിന്തിക്കും, പടച്ചവനെ കൂട്ടുകാരൻ പോയാലും കൂടപ്പുറപ്പ് പോയാലും അയൽവാസി പോയാലും ബന്ധു പോയാലും എന്റെ മോൻ പോയില്ലല്ലോ, അല്ലാ അവ മുകളിൽ നിൽക്കുന്നുണ്ടല്ലോ. മയ്യത്തിനൊരു ധൈര്യം ഉണ്ടാകുമെന്ന് അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ എത്ര കണ്ട് സ്നേഹിച്ചാലും എല്ലാവരും പള്ളിപ്പറമ്പിൽ വന്നിട്ട് ടാറ്റ കാണിച്ചിട്ട് പോകും. നിന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രയാസമുള്ള സമയം അപ്പോഴാ, നമുക്കൊരു സഹായം വേണ്ടത് അപ്പോഴാ. അപ്പൊ ആരാരും സഹായിക്കാനില്ലാത്ത പള്ളിപ്പറമ്പിലെ ഒരു കുഴിക്കകത്ത് കൊണ്ടുപോയി കുടിച്ചിട്ടിട്ട് ഇവരെല്ലാവരും തിരിച്ചു പോകുമെങ്കിൽ ഇവരുടെ കൂടെ കൂടിയിട്ട് വല്ല കാര്യമുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ പ്രയാസത്തിന്റെ സമയത്ത് കൂടെ നിൽക്കേണ്ട ഇവര്, അപ്പൊ ഇവരെല്ലാവരും നമ്മളെ കൈയൊഴിഞ്ഞിട്ട് പോകുമെങ്കിൽ ഇവനെ സ്നേഹിക്കുന്നതിൽ എന്ത് നേട്ടമാണ് നമുക്കുള്ളത്? അപ്പൊ എന്റെ പ്രിയപ്പെട്ടവരെ, സ്നേഹിക്കുകയാണെങ്കിൽ അവിടെ വരുന്നവരെ സ്നേഹിക്കേ. ആ പ്രയാസത്തിന്റെ സമയത്ത് നിന്റെ കൂടെ പള്ളിപ്പറമ്പിലും കടന്നു വരുന്ന, നിനക്ക് താങ്ങാകുന്ന, നിനക്ക് തണലാകുന്നവരെ നീ സ്നേഹിക്കേ. അപ്പൊ ചോദിക്കുന്ന ഉസ്താദേ അവരാരാ? ഞാൻ പറഞ്ഞു തരാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിൽ ഒരിക്കലും നിന്നെ കൈയൊഴിഞ്ഞിട്ട് പോകാത്ത ഒരു വിഭാഗത്തെ ഞാൻ പരിചയപ്പെടുത്താ. അവരാരെന്നറിയുമോ? കള്ളുകുടിക്കുന്നവരല്ല, വ്യഭിചരിക്കുന്നവരല്ല, പലിശ തിന്നുന്നവരല്ല, നിസ്കരിക്കാത്തവരല്ല, അല്ലാഹുവിനെ മറന്നു നടക്കുന്നവരല്ല.
അപരാരെന്ന് അറിയുമോ? ജനിച്ച കാലം മുതൽ മരിക്കുന്ന കാലം വരെ പാപം ചെയ്യാത്ത, പാപം പറയാത്ത, പാപം കാണാത്ത അല്ലാഹുവിന്റെ മലക്കുകളുണ്ടല്ലോ. അല്ലാഹുവിന്റെ കൽപ്പനകളെ മാത്രം അനുസരിച്ച് ജീവിക്കുന്ന പടച്ചറബിന്റെ മലക്കുകളുണ്ടല്ലോ. ആ മലക്കുകളെ സ്നേഹിക്കടാ ചെറുപ്പക്കാരാ. എന്റെ ഉപ്പയോട് എന്റെ ഉമ്മമാരോട് പറയുകയാണ്, അല്ലാഹുവിന്റെ മലക്കുകളെ സ്നേഹിക്കാൻ പറ്റുമോ? പടച്ചവനെ ജീവിതത്തിൽ ആദ്യമായിട്ട് നീ കണ്ടത് വാപ്പാനയല്ല, ഉമ്മാനയല്ല, കൂടപ്പറപ്പിനെയല്ല. ഞാനും നിങ്ങളും ജീവിതത്തിൽ ആദ്യമായിട്ട് കണ്ടത് ആരെയെന്നറിയോ? ഉമ്മയുടെ ഗർഭാശയത്തിൽ കിടന്നു മാസങ്ങൾ മാത്രം പ്രായമുള്ളപ്പോ ഒരു മലക്ക് ഉമ്മാടെ വയറ്റിനകത്തേക്ക് കടന്നു വരികയാണ്. ആ മലക്കാണ് റൂഹൂതിയത്, ആ മലക്കാണ് റിസ്ക് എഴുതിയത്, ആ മലക്കാണ് ആയുസ് എഴുതിയത്, ആ മലക്കാണ് മരണം എഴുതിയത്. ഉമ്മയുടെ ഗർഭാശയത്തിൽ കടന്നു മാസങ്ങളായി മാസങ്ങൾ മാത്രം പ്രായമുള്ളപ്പോ മലക്കിനെ കണ്ട് പരിചയമുള്ളവരാ നമ്മള്. പടച്ചവനെ ഇനി ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് ഭൂമുഖത്തേക്ക് കടന്നു വന്നു. അല്ലാഹുവേ, പറയുന്ന എന്റെ കൂടെ 36 കൊല്ലമായിട്ട് ഒരു നിമിഷം പോലും എന്നെ വിട്ട് പിരിയാതെ, രാവും പകലും ഒരു നിമിഷം പോലും എന്നെ പിരിയാതെ എന്റെ കൂടെ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചത് ഉമ്മയല്ല, വാപ്പയല്ല, കൂടപ്പറപ്പല്ല, കുടുംബക്കാരല്ല, ഭാര്യമക്കളല്ല, കൂട്ടുകാരല്ല, പിന്നെ ആരെന്നറിയോ? 36 കൊല്ലമായിട്ട് എനിക്ക് ബന്ധമുള്ള രണ്ട് പേരുണ്ട്. 36 കൊല്ലമായി ഒരു നിമിഷം പോലും പിരിയാത്ത രണ്ട് കൂട്ടുകാരനിക്കുണ്ട്. അവരാരെന്നറിയുമോ? എന്റെ ചുമലിലിരിക്കുന്ന രണ്ട് മലക്കുകളാ. ഒരു നിമിഷം പോലും അവരെന്നെ വിട്ടു പിരിയാറില്ല. ഈ വഴന്ന് പറയുമ്പോഴും അവരെന്റെ ചുമലിൽ ഇത് കേട്ടുകൊണ്ടിരിക്കുകയാ. പടച്ചവനെ, ഇനി ഞാൻ മരിച്ച ആദ്യമായിട്ട് കരയുന്നത് ഉമ്മയല്ല, ഭാര്യ മക്കളല്ല. ഒരു നല്ല മനുഷ്യനാണ് മരിക്കുന്നതെങ്കിൽ അവന്റെ ചുമലിലിരിക്കുന്ന മലക്കുകൾ കരയുകയാ. അവന്റെ ചുമലിലിരിക്കുന്ന മലക്കുകൾ കരയുകയാണ്. അല്ലാഹു ചോദിക്കുന്നു, എന്തിനാ കരയുന്നത്? പടച്ചറപ്പേ, ഞങ്ങളുടെ കൂട്ടുകാരൻ മരിച്ചുപോയല്ല, അല്ലാഹ് ഞങ്ങളോട് വിട പറഞ്ഞല്ലോ, അല്ലാഹ് അതിന്റെ ദുഃഖത്തിലാണ് റബ്ബേ. അല്ലാഹു ചോദിക്കുന്നു, നിങ്ങൾക്ക് അവനെ ഇത്രയും ഇഷ്ടമാണോ? അവനോട് വല്ലാത്ത സ്നേഹമാണോ? നല്ല കൂട്ടുകാരനായിരുന്നു പടച്ചവന്, ഇവള് നല്ലവളായിരുന്നു പടച്ചവന്, ഒരുപാട് നന്മകളിൽ ഞങ്ങളെ സാക്ഷികളാക്കിയളായിരുന്നു പടച്ചവന്, മരിച്ചുപോയല്ലോ അല്ലാഹ്. ആ സമയത്ത് അല്ലാഹു ചോദിക്കുകയാ, നിങ്ങൾക്ക് അവനെ ഇത്രയും ഇഷ്ടമാണോ? ഇവനെ ഇത്രയും ഇഷ്ടമാണോ? ഇഷ്ടമാണ് പടച്ചവന്, എങ്കിലും പിരിയണ്ട, ഇവന്റെ കൂടെ നിങ്ങളും പൊക്കോ, ഇവന്റെ കൂടെ നിങ്ങളും പൊക്കോ. ഖിയാമത്ത് നാള് വരെ ഈ ഭൂമിയിലും നീ ഇബാദത്ത് ചെയ്യൂ നിങ്ങളുടെ കൂട്ടുകാരന് വേണ്ടി. ഖിയാമത്ത് നാള് വരെ നിങ്ങൾ ഈ ഭൂമിയിലും നീ ഇബാദത്ത് ചെയ്യൂ അതിന്റെ കൂലി അല്ലാഹു നിങ്ങൾക്ക് തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, നിങ്ങളുടെ നാട്ടിലെ പള്ളിപ്പറമ്പിൽ കിടക്കുന്നവർക്ക് വേണ്ടി അവരുടെ ചുമലിരുന്ന മലക്കുകൾ ഖിയാമത്ത് നാൾ വരെ ഇബാദത്ത് ചെയ്യുകയാ, അതിന്റെ കൂലി അല്ലാഹു അവർക്ക് കൊടുക്കുമെങ്കിൽ അവരെയല്ലേ സ്നേഹിക്കേണ്ടത്, അവരെയല്ലേ കൂടെ വരുന്നത്? അതുകൊണ്ട് നിങ്ങൾ ചോദിക്കും, സിറാജേ, മലക്കുകളെ സ്നേഹിക്കാൻ പറ്റുമോ? സ്നേഹിക്കാൻ പറ്റും ചെറുപ്പക്കാരാ. വാപ്പാ, അല്ലാഹുവിന്റെ മലക്കുകളെ എനിക്കും നിങ്ങൾക്കും കാണാൻ പറ്റുന്നില്ലെങ്കിലും അല്ലാഹുവിന്റെ മലക്കുകളെ സ്നേഹിക്കുന്ന ചിലർ ഈ കൂട്ടത്തിലുണ്ടടോ. പടച്ചവനെ, നിന്നെ കുറിച്ച് നിന്റെ കുടുംബക്കാരോട് ചോദിച്ചാ പോലും പറയണമെന്നില്ല, നിന്നെ നിന്റെ കുടുംബക്കാർക്ക് പോലും അറിയില്ല. പക്ഷേ ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയവരോട് പറയുകയാണ്, നിങ്ങളിൽ ചിലര് അല്ലാഹുവിന്റെ മലക്കുകൾക്കറിയാ. പാപ്പാ നിന്റെ പേരറിയാ, പിന്നെ നിന്റെ വീടറിയാ, പൊന്നുമ്മ നിന്റെ
അമ്മാവിന്റെ ശബ്ദം പോലും അള്ളാഹുവിന്റെ മലക്കുകൾക്കറിയാം. അള്ളാഹുവിന്റെ മലക്കുകൾക്കറിയുന്ന പരിചയമുള്ള വീടറിയുന്ന പേരറിയുന്ന കുടുംബമറിയുന്ന ശബ്ദമറിയുന്ന അള്ളാഹുവിന്റെ മലക്കുകൾ കാണാൻ വരുന്ന ഒരുപാട് പേരുണ്ടല്ലോ. ആരായ യൂനുസ് നബി അലൈഹി സലാം കടലിനടിത്തൊട്ടിൽ മീനിന്റെ വയറ്റിനകത്ത് കിടന്നുകൊണ്ട് ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നീ കുന്തു മിനല്ലാലിമീൻ മീനിന്റെ വയറ്റിനകത്ത് കടലിനടിത്തട്ടിൽ കടന്ന് പറയുമ്പോ അല്ലാഹുവിനോട് മലക്കുകൾ പറയുന്നു പടച്ചവരെ ഇത് യൂനുസ് നബിയുടെ ശബ്ദമാല്ല, ഇത് യൂനുസ് നബിയുടെ ശബ്ദമാല്ല. വയലുകൾ കാമെന്ന പെണ്ണേ നീ ദുആ ചെയ്യുന്ന സമയത്ത് അല്ലാഹുവിന്റെ മലക്കുകൾ പറയും ഇത് ആയിഷയുടെ ശബ്ദമാ, ഇത് ഫാത്തിമയുടെ ശബ്ദമാ, ഇത് അബൂബക്കറിന്റെ ശബ്ദമാ. അല്ലാഹുവിന്റെ മലക്കുകൾക്ക് പരിചയമുള്ള ചിലർ ഈ കൂട്ടത്തിലുണ്ട്. അല്ലാഹുവേ ആ വിഭാഗത്തിൽ ഞങ്ങളെ പെടുത്തണേ. അല്ലാഹുവിന്റെ മലക്കുകൾക്ക് പരിചയമുള്ള മലക്കുകൾ കാണാൻ വരുന്ന ദുആ ചെയ്യുന്ന ചില ആൾക്കാർ ഈ കൂട്ടത്തിലുണ്ട്. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. ആമീൻ പറയട്ടെ. അല്ലാഹു പെടുത്തുമാറാകട്ടെ. ഈ നാട്ടുകാർക്കല്ലേ നിന്നെ അറിയാത്ത, പോട്ടെ കുഴപ്പമില്ല. നിന്റെ കുടുംബക്കാർക്ക് ചിലപ്പോൾ നിന്നെ അറിയില്ല. നിന്റെ ശബ്ദം, നിന്റെ വീട്, നിന്റെ പേര് എല്ലാം അല്ലാഹുവിന്റെ മലക്കുകൾക്ക് പരിചയമുണ്ട്. അവർ നിനക്ക് വേണ്ടി ദുആ ചെയ്യും. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. അല്ലാഹു പെടുത്തുമാറാകട്ടെ. അപ്പൊ അവരാരാണെന്ന് പഠിക്കാം, അവരാരാണെന്ന് പഠിക്കാം. ഈ സദസ്സിലിരിക്കുന്നവരോട് ഞാൻ ചോദിക്കട്ടെ, ഈ സദസ്സിലിരിക്കുന്ന നമ്മളെ നമ്മുടെ പെണ്ണുമ്പിള്ളയ്ക്ക് പോലും ഇഷ്ടമല്ല ആണോ? നമ്മുടെ കൂടെ കിടക്കുന്ന നീ മഹർ കൊടുത്ത് വിവാഹം കഴിച്ച നിന്റെ ഭാര്യയ്ക്ക് പോലും നിന്നെ പറ്റണില്ല. സ്വന്തം മക്കൾക്ക് പോലും പാപ്പാന് ഇഷ്ടമല്ല, കാരണം അത്രയ്ക്ക് നല്ല സ്വഭാവം. അല്ലാഹു ഈ മന്ദിരം മാറാകട്ടെ. താത്ത നിന്റെ ഭർത്താവിന് നിന്നെ ഇഷ്ടമാണോ? നിന്റെ മക്കൾക്ക് നിന്നെ ഇഷ്ടമാണോ? അല്ല. അത്രയ്ക്ക് നല്ല സ്വഭാവമായതുകൊണ്ട് അപ്പൊ പിന്നെ മലക്കുകൾ ഇങ്ങനെ സ്നേഹിക്കണം. അപ്പൊ മലക്കുകൾ സ്നേഹിക്കണമെങ്കിൽ ചില നല്ല സ്വഭാവം. ഇമാരെന്താ അപ്പൊ ബക്കറ്റുമായിട്ട് നടക്കണം? ബക്കറ്റ് പിരിവ് തുടങ്ങി ബക്കറ്റ്. ഞാൻ പറയുമ്പോ പിടിച്ചാ മതി മക്കളെ. ഇപ്പൊ വേണ്ട, ഞാൻ പറയാം. വയത് വെക്കല്. അള്ളാഹു നമുക്ക് ഈ മാ നൽകുമാറാകട്ടെ. അപ്പൊ മലക്കുകൾക്ക് പരിചയമുള്ള ചില ആൾക്കാർ ഈ കൂട്ടത്തിലുണ്ട്. ഇൻഷാല്ലാ ഞാൻ പറ്റുന്നത്ര പറഞ്ഞു തരാം. എനിക്കൊരു പരിധി ഉണ്ടല്ലോ സമയം. ഇപ്പൊ സമയം 9:30 ഇൻഷാല്ലാ. എത്ര മണി വരെയാവും? എത്ര മണി വരെ സമയം? എനിക്കാണെങ്കിൽ എന്തെന്നറിയില്ല. ഇടത്തെ കാലിന് സുഖമില്ലടോ, ഇടത്തെ കാലിന് സുഖമില്ല. അപ്പൊ ചെറിയൊരു ചങ്ങായിയാണെങ്കിൽ പിടിച്ച് തിരുമ്പുകയും ചെയ്തു. അപ്പൊ നല്ല വേദന എടുക്കുന്നു. ഞാൻ ഇരുന്നോട്ടെ, കുഴപ്പമില്ലല്ലോ. കുഴപ്പമൊന്നുമില്ലല്ലോ. അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. നിങ്ങൾ എന്തപ്പോ പള്ളിപ്പറമ്പ് ഇരിക്കണ പോലെ ഇരിക്കണേ? കബറും കാട്ടി പോയി സലാം പറഞ്ഞ ആ ചങ്ങാതിമാര് വരെ മടക്കുന്ന നിങ്ങൾ എന്തെങ്ങനെ വെടികൊണ്ടതുപോലെ ഇരിക്കണേ? ഞാൻ നിങ്ങളോട് എന്തോ ചെയ്ത പോലെ നിങ്ങളുടെ നാട്ടിൽ തന്നെ ആദ്യമായിട്ട് ഞാൻ വരണേ. അൽഹംദുലില്ലാ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. സുഖമല്ലേ? സുഖമല്ലേ? സുഖമാണോ? ആ സുഖമാണോ എന്ന് ചോദിക്കുമ്പോ ആന്ന് പറയുന്നു.
ചിലര് സുഖമാണെന്ന് പറഞ്ഞു, ചിലര് ചിരിച്ചു, ചിലര് തലകുനിക്കി, ആരോ അൽഹംദുലില്ല പറഞ്ഞു, പിന്നെ ചിലര് വെട്ടിയിട്ടതുപോലെ ഒരു കാര്യമില്ല. നമ്മളൊക്കെ വാഴ്ത് കേൾക്കുന്നുണ്ടല്ലോ എല്ലാരും, പക്ഷെ വാഴ്ത് മാത്രമേ ഉള്ളൂ. വാഴ്തുകൾക്കൊന്നും കുറവില്ല ചങ്ങായിമാരെ. പടച്ചവനെ, ഇപ്പൊ ഉറങ്ങുന്നത് വാഴ്ത് കേട്ടിട്ടാ. പലരും ഉറങ്ങണത് ഉസ്താദെ നിങ്ങളുടെ വഴുത് കെട്ടിട്ടാ ഞാൻ ഉറങ്ങണെന്നാ പറയുന്നത്, അതൊരു വല്ലാത്ത പറച്ചല്ല. ഞാൻ ഉദ്ദേശിക്കുന്നത് എന്റെ വഴുത് കെട്ടാ അപ്പൊ ഉറങ്ങുമെന്നാ മനസ്സിലാക്കുന്നത്. എല്ലാവരുടെ മൊബൈലിനും വഴുതുകളുണ്ട്, നിങ്ങൾ തന്നെ ഒരു വഴുത് പറയാനുള്ള അറിവ് നിങ്ങൾക്കുണ്ട്, അത്രയും വഴുത് കേൾക്കുന്നുണ്ട്. പക്ഷെ എന്തില്ല, ജീവിതത്തിലില്ല, പറയുന്നവനും ഇല്ല കേൾക്കണവനും ഇല്ല. പണ്ടൊക്കെ വഴുത് കേൾക്കാൻ വരുമ്പോ ചിരിച്ചുകൊണ്ട് വരുന്നവൻ വഴുത് കേട്ടു പോകുമ്പോ കരഞ്ഞോണ്ട് പോകും, ഇപ്പൊ കരഞ്ഞോണ്ട് വരുന്നവനും ചിരിച്ചോണ്ട് പോണ കാലമാണ്. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മസ്ജിദുൻ നബവിയിൽ ഇരിക്കുമ്പോ ഒരു സഹാബി പള്ളിയിലേക്ക് കയറി വന്നു. ആ സഹാബിയോട് നബി തങ്ങൾ ചോദിച്ചു, ആ ഫുലാന ചങ്ങാതിയോട് ചോദിച്ചു, ഉസ്താദി ചോദിക്കല്ലേ നിങ്ങൾ പള്ളിയിൽ പോകുമ്പോ സുഖമാണോന്ന് ചോദിക്കല്ലേ. ഇതുപോലെ നബി തങ്ങൾ ചോദിച്ചു ആ സഹാബിയോട്, നിനക്ക് സുഖമാണോ? ആ സ്വഹാബി പറഞ്ഞു, അൽഹംദുലില്ലാഹ് ഖൈറുൽ അൽഹംദുലില്ലാഹ് റാഹത്താണ് നബിയെ, അൽഹംദുലില്ലാഹ് സുഖമാണ് നബിയെ. അപ്പൊ നബിതങ്ങൾ അത് ആ മറുപടി കേട്ടപ്പോ പറഞ്ഞു, അള്ളാഹു നിനക്ക് ബർക്കത്ത് ചെയ്യട്ടെ എന്ന് ദുആ ചെയ്തു. രണ്ടാമതൊരാള് കയറി വന്നു, ഓനോടും ചോദിച്ചു നിനക്ക് സുഖമാണോ, നിങ്ങൾ പറഞ്ഞ മറുപടിയാ പറഞ്ഞു. ഓനോട് ചോദിച്ചു സുഖമാണോ, ചങ്ങാതി പറഞ്ഞു എനിക്ക് സുഖമാണെന്ന് പറഞ്ഞു. അപ്പൊ നബിതങ്ങളൊന്നും മിണ്ടിയില്ല. അപ്പൊ ഈ ചങ്ങാതി തന്നെ ചോദിക്കുന്നു, എനിക്ക് ദുആ ഇല്ലേ? ആദ്യം വന്ന ആൾക്ക് വേണ്ടി ദുആ ചെയ്തു, അതേ ചോദ്യം എന്നോട് ചോദിച്ചപ്പോ എനിക്ക് ദുആ ഇല്ലേന്ന്. അപ്പോഴാണ് നബിതങ്ങൾ പറഞ്ഞത്, നീ ഒരു അൽഹംദുലില്ല പറഞ്ഞിരുന്നെങ്കിൽ എത്രയോ നല്ലതായിരുന്നു എന്ന് നബിഗിന റസൂലുള്ളാഹി. നബിഗിന റസൂലുള്ളാഹി, ഇനി പറ സുഖമാണോ? എങ്ങനെ കേട്ടില്ല? എങ്ങനെ ഇവർക്ക് അറിയാഞ്ഞിട്ടല്ല. എല്ലാവർക്കും അറിയാം സുഖമാണോ എന്ന് ചോദിക്കുമ്പോ എന്താ മറുപടി പറയണ്ടേ? സുഖമാണെന്ന പിന്നെ നിങ്ങൾ പറയാത്തെന്താ? പിന്നെന്തേ അതിപ്പോ എങ്ങനെയാപ്പയില്ലേ? ഞാൻ പറഞ്ഞതല്ലോ, ഒരാളെ സുഖം എന്ത് നഷ്ടമാണോ നമുക്കുള്ളത്? ഒരാളെ സുഖമാണോ എന്ന് ചോദിക്കുമ്പോ, കച്ചവടമുണ്ടോ എന്ന് ചോദിക്കുമ്പോ അൽഹംദുലില്ലാഹ് റാഹത്ത് ഖൈറ് ഇത് പറയുന്നത് കൊണ്ടുള്ള നഷ്ടം എന്താ നിനക്ക്? ഒരാളോട് ചോദിക്ക കച്ചവടമൊക്കെ ഉണ്ടോ? പിന്നെ അളിയ അടിപൊളി കച്ചവടം, വൈകുന്നേരം ആകുമ്പോ 3000-4000 കയ്യിലിരിക്കുന്നു, സൂപ്പർ അളിയാ. അപ്പൊ ഈ കേൾക്കുന്നവൻ വിചാരിക്കുക, അല്ല ഇവനെ കൊറോണ ഒന്നും പിടിച്ചില്ല, അല്ല എല്ലാരും എത്തീങ്കാനയിലായപ്പോ ഇവന് മാത്രം ഇത്ര കച്ചവടം എന്താ? അല്ല ചിലപ്പോ അവന് നിന്നോട് സ്നേഹം കൂടാ, സൂക്ഷിച്ചോ, അല്ലാഹു കാക്കുമാറാകട്ടെ. ഇരിക്കണ പെണ്ണിനോട് വന്നിട്ട് നിൽക്കുന്ന മച്ചാക്ക എങ്ങനെ ഉണ്ട്? ഇപ്പൊ ഒന്നുമില്ലടി ആയിഷ, എല്ലാം പോയി, കടവായി, ബുദ്ധിമുട്ടായി, ഒന്നും പറ്റണില്ല, പ്രയാസവ മാസമൊക്കെ, വീട്ടിലെ ചെലവിന് പോലും കാശില്ലടി. ഇവളിങ്ങനെ പറയുമ്പോ കേക്കണ ആമിന പറയും, ഇവളെത്തീങ്കാനയിലായില്ല, അൽഹംദുലില്ല, അവക്കൊരു സന്തോഷം. ആ സമയത്ത് നീ ഒരു അൽഹംദുലില്ല പറഞ്ഞ ഇത് രണ്ടും ഇല്ലല്ലോ, ഉണ്ടെന്നുമില്ല ഇല്ലെന്നുമില്ല, അൽഹംദുലില്ല അള്ളാനെ സ്തുതിച്ചാ പോരെ. അപ്പൊ അൽഹംദുലില്ലാഹ് എന്ന് പറയുന്നത് കൊണ്ട് നേട്ടമേ ഉള്ളൂ. അപ്പൊ ഇന്നൊരു ഇൽമ പഠിച്ചു, പഠിച്ച ഇൽമ ഞാൻ ഓർമ്മപ്പെടുത്തി, ഇനി മുതൽ എന്ത് പറയണം? സുഖമാണോ? ആ അൽഹംദുലില്ലാഹ് നിലനിർത്ത്, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ മലക്കുകൾ സ്നേഹിക്കുന്നവരാ, അള്ളാഹുവിന്റെ മലക്കുകൾക്ക് പരിചയമുള്ളവരാരാ, ചില നല്ല ഗുണങ്ങൾ ജീവിതത്തിലുള്ളവരെയാണ് മലക്കുകൾ സ്നേഹിക്കുന്നത്. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ഇത് സ്വലാത്തിന്റെ ആയത്തിറങ്ങിയ മാസമാണ്, നബിതങ്ങളുടെ മാസം, ഷഅബാനു ശഹരി എന്റെ മാസം എന്ന് നബിതങ്ങൾ പരിചയപ്പെടുത്തിയ, ഇന്നല്ലാഹു വമലായികതഹു യുസല്ലൂന അലന്നബി നബിയ്യ യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. ഈ ആയത്തിറങ്ങിയ മാസം മഹാനായ നബി മുഹമ്മദ് മുസ്തഫ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹി സലാം ഇറങ്ങി വന്നു. മനുഷ്യന്റെ രൂപത്തിലായി ഇറങ്ങി വന്നത് ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. നബിതങ്ങളും ജിബ്രീലും ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ, രണ്ടുപേരും ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ, അബൂദർ എന്ന് പറയുന്ന ഒരു സ്വഹാബി ഇങ്ങനെ വഴിയിലൂടെ നടന്നു വന്നു. അബൂദർ എന്ന് പറയുന്ന സ്വഹാബി ഇങ്ങനെ നടന്നു വരുമ്പോ
നബി തങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടെ ഇരിക്കുന്നത് ജിബ്രീൽ, അബൂദർ അറിയില്ല. അപ്പൊ നബി തങ്ങൾ എന്തോ വലിയ ഒരു വിഷയം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് മനസ്സിലായപ്പോ അബൂദർ വിചാരിച്ചു ഇടയിൽ കയറി സലാം പറയണ്ട, ഉസ്താദ് എന്തോ വലിയ ചർച്ച നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ റോഡെ പോകുന്ന അസ്സലാം അലൈക്കും എന്ന് പറയുമ്പോ ഉസ്താദിന് ഒരു ചിലപ്പോ ഒരു ബുദ്ധിമുട്ടാകാം, ആ ഒരു ചർച്ചയുടെ ഗൗരവം മനസ്സിലാക്കാതെ പറയുന്ന പോലെ. അപ്പൊ ഈ സ്വഹാബി വിചാരിച്ചു നബിതങ്ങൾ എന്തോ വലിയ വിഷയം ചർച്ച ചെയ്യുകയാ, സലാം പറയണ്ട, മിണ്ടാതെ പോകാമെന്ന് കരുതിയിട്ട് ഈ സ്വഹാബി ഇങ്ങനെ നടന്നു പോകുകയാ. അബൂദർ റളിയല്ലാഹു തആല അൻഹു ഇങ്ങനെ നടന്നു പോവുകയാണ്. ഖാല ജിബ്രീൽ അലൈഹി സലാം, ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് അല്ലാഹുവിന്റെ പ്രവാചകനോട് ചോദിക്കുകയാണ്, അബൂദർ എന്ന് പറയുന്ന സ്വഹാബി ഇങ്ങനെ വഴിയിലൂടെ മിണ്ടാതെ നടന്നു പോകുമ്പോ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, അബൂദറിന് ആ പോകുന്നത് അബൂദറല്ലേ, ആ പോകുന്നത് അബൂദറല്ലേ. അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാണ്, അബൂദർ സലാം പറഞ്ഞില്ലല്ലോ, പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ മടക്കുമായിരുന്നു നബിയേ. പറയുന്നത് ജിബ്രീലാണ്, പടച്ചവനെ ലോകത്ത് കടന്നു വന്ന 124,000 പരമ്പരന്ന പ്രവാചകന്മാർക്ക് വഹീമായിട്ട് ഇറങ്ങി വരുന്ന മലക്കാണ് ചോദിക്കുന്നത്, അത് അബൂദറല്ലേ നബിയേ, സലാം പറഞ്ഞില്ലല്ലോ, പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ മടക്കുമായിരുന്നു നബിയേ. നബി തങ്ങൾക്ക് അത്ഭുതമാവുകയാണ്, പടച്ചവനെ അബൂദർ ആരാണെന്ന് മദീനക്കാർക്ക് പോലും അറിയില്ല, മദീനയിലുള്ളവർക്ക് പോലും അബൂദറിനെ പരിചയമില്ലാത്ത സമയമാണ്. അപ്പോഴാണ് ജിബ്രീൽ ചോദിക്കുന്നത്, അബൂദറല്ലേ, അല്ലാഹുവിന്റെ റസൂലിന് അവിടെ നിന്ന് വല്ലാത്ത അത്ഭുതമാവുകയാ, കൈഫ തഅരിഫു യാ ജിബ്രീൽ, എങ്ങനെയാണ് ജിബ്രീല് എന്റെ ബൂദറിന് നിനക്ക് എങ്ങനെ അറിയാം, എന്റെ ബൂദറിന് നിനക്ക് പരിചയമുണ്ടോ, അബൂദറിന്റെ പേര് ആരാണ് നിനക്ക് പറഞ്ഞു തന്നത്? അല്ലാഹുവിന്റെ റസൂലിനോട് ചോദ്യം, അല്ലാഹുവിന്റെ റസൂൽ എവിടെന്ന് ചോദിക്കുമ്പോ ജിബ്രീല് പറയുന്നു, യാ നബി അല്ലാഹ്, മുദ്ദി നബിയേ, ദുനിയാവിലെ ജനങ്ങൾക്കറിയില്ലെങ്കിലും അല്ലാഹുവിനെ കൊണ്ട് തന്നെയാണ് സത്യം. അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാ, ദുനിയാവിലെ ജനങ്ങൾക്ക് അബൂദറിന് അറിയില്ലെങ്കിലും ഏഴാകാശത്തിലുള്ള ഏത് മലക്കിനോട് ചോദിച്ചാലും ഈ അബൂദറിന്റെ പേര് പറയും നബിയേ. അബൂദറിന് അറിയാത്ത മലക്കുകളില്ല നബിയേ, അബൂദറിന് എല്ലാ മലക്കുകൾക്കും അറിയാ, ദുനിയാവിലെ ജനങ്ങൾക്കറിയില്ല, ഏഴാകാശത്തിലുള്ള സർവ മലക്കുകൾക്കും അറിയാ, അവിടത്തെ BBIP ആണ് അബൂദർ. അല്ലാഹുവിന്റെ പ്രവാചകം ചോദിക്കുന്നു, ജിബ്രീല് എന്തുകൊണ്ടാണ് ജിബ്രീല് എന്റെ അബൂദറിനെ സ്നേഹിക്കാനുള്ള കാരണം എന്താണ്? ആ സമയത്താണ് ജിബ്രീല് പറയുകയാണ്, യാ റസൂലല്ലാഹ്, അധികം ജനങ്ങൾക്കുമില്ലാത്ത ഒരു നല്ല സ്വഭാവമുണ്ട്, അധിക ജനങ്ങൾക്കുമില്ലാത്ത ഒരു നല്ല സ്വഭാവം അബൂദറിനുണ്ട്. അബൂദർ റളിയല്ലാഹു തആല അൻഹുവിനുണ്ടായിരുന്ന സ്വഭാവം എന്തെന്നറിയോ? ഒരു പരിത്യാഗിയായ സ്വഹാബിയ, പച്ചമലയാളത്തിൽ പറഞ്ഞ അബൂദറിന് ദുനിയാവിന് വെറുപ്പായിരുന്നു, ദുനിയാവിനോട് ഇഷ്ടമില്ലായിരുന്നു, ആഖിറത്തോട് വല്ലാത്ത സ്നേഹമായിരുന്നു അബൂദറിന്. പണത്തോട് ആർത്തിയില്ല, അധികാരത്തോട് ആർത്തിയില്ല, കൊട്ടാരങ്ങൾ പണിയാനുള്ള മോഹമില്ല, ദുനിയാവ് വാരിപ്പിടിക്കാനുള്ള അത്യാഗ്രഹമില്ല അബൂദറിന്. ദുനിയാവ് വേണ്ട, ദുനിയാവ് വേണ്ട, ആഖിറം മതി അബൂദറിന്. പടച്ചവനെ അങ്ങനെ ദുനിയാവിനെ മറന്നുകൊണ്ട് ആഖിറത്തെ ഇഷ്ടപ്പെട്ടവനാ അബൂദർ. പക്ഷേ നമ്മളോ, പടച്ചവനെ നമുക്ക് ആഖിറം വേണ്ടല്ലോ, നമ്മൾ ആഖിറത്തെ മറന്നവരാ, ദുനിയാവിനെ സ്നേഹിച്ചവരാ. പടച്ചവനെ അബൂദർ എന്ന് പറയുന്ന സ്വഹാബി ഒരുപാട് സമ്പത്തുള്ളായിരുന്ന സ്വഹാബിയാ. പടച്ചവനെ പരിശുദ്ധമായ ഖുർആൻ ഒരായത്തിറങ്ങുകയാ, നിങ്ങളെ നാളത്തേക്ക് വേണ്ടി നിങ്ങൾ സമ്പത്ത് സൂക്ഷിച്ചു വെക്കരുത്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഒരായത്തിറങ്ങിയപ്പോ അബൂദർ എന്ന് പറയുന്ന സ്വഹാബി പിന്നെ ഒന്നും കയ്യിൽ സൂക്ഷിച്ചു വെക്കാറില്ല. എന്ത് പണം കിട്ടിയാലും വൈകുന്നേരമാകുമ്പോ രണ്ട് കയ്യും കാലിയാവുകയാണ്, പൈസ സൂക്ഷിച്ചു
സൂക്ഷിച്ച് വെക്കാറില്ല, പാപങ്ങൾക്ക് കൊടുക്കുകയാ, അള്ളാഹുവിന്റെ ദീനിന് കൊടുക്കുകയാ, നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുകയാ, ഒരു രൂപയും കയ്യിൽ കരുതി വെക്കാറില്ല. വെക്കുന്നവരെ ഇഷ്ടവുമല്ല, പൈസ സൂക്ഷിച്ച് വെക്കുന്നവരെ ഇഷ്ടമല്ല. അബൂദർ റളിയല്ലാഹു തആല അവരുടെ കയ്യിൽ പിടിച്ചിട്ട് പറയുന്ന ആളെ പരലോകത്ത് വരുമ്പോ ഇതൊക്കെ തീയായ അള്ളാഹു നിന്റെ കഴുത്തില് തൂക്കുമല്ലോ. അബൂദർ അവിടന്ന് വഴുതു പറയുകയാണ്, ആരെങ്കിലും വീട് പണിയുന്നത് കണ്ടാൽ, ആരെങ്കിലും പടച്ചവനെ പണം സൂക്ഷിച്ചു വെച്ചു എന്നറിഞ്ഞ അബൂദർ അവരുടെ വീടിന്റെ മുമ്പിൽ പോയിട്ട് വഴുതു പറയുകയാ, കയ്യിൽ പിടിക്കുകയാണ്. അവസാനം അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിൽ പരാതി എത്തി, നബിയെ അബൂദറിനെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുന്നു നബിയെ. അള്ളാഹുവിന്റെ പ്രവാചകൻ അബൂദർ എന്ന് പറയുന്ന സ്വഹാബി വിളിച്ചിട്ടവിടെന്ന് ചോദിച്ചപ്പോ അവിടെന്ന് പറയുന്നു, നബിയേ സൂക്ഷിച്ചു വെക്കരുതെന്ന് ഖുർആൻ പറയുന്നുണ്ടല്ലോ. നബിതങ്ങളൊന്നും മിണ്ടിയില്ല, നബിതങ്ങൾ വഫാതായി, അബൂബക്കർ സിദ്ദീഖ് ഖലീഫയായി, അബൂദറിന്റെ സ്വഭാവം മാറിയില്ല. ഉമർ തങ്ങൾ ഖലീഫയായി, അബൂദറിന്റെ സ്വഭാവം മാറിയില്ല. ഉസ്മാൻ തങ്ങൾ ഖലീഫയായി, അബൂദറിന്റെ സ്വഭാവം കൂടുകയാണ്, പ്രഭാഷണം കൂടുകയാണ്. അവസാനം സഹികെട്ടപ്പോ വല്ലാത്ത പരാതി വന്നപ്പോ ഉസ്മാൻ റളിയല്ലാഹു തആല അബൂദർ എന്ന് പറയുന്ന സ്വഹാബിയ നാടുകടത്തുകയാണ്. അവിടുന്ന് ഭാര്യയും മക്കളെയും വിളിച്ചുകൊണ്ട് മരുഭൂമിയിൽ പോയി ഒറ്റയ്ക്ക് ജീവിക്കുകയാ. പടച്ചവനെ ദുനിയാവിനെ വലിച്ചെറിഞ്ഞിട്ട് ആഖിറത്തെ ഇഷ്ടപ്പെട്ടപ്പോ അബൂദറിന് അള്ളാഹുവിന്റെ മലക്കുകളെ സ്നേഹിച്ചു എന്ന ചരിത്രം ഇവിടുന്ന് പറഞ്ഞു തരുമ്പോ നമ്മളെ നേരെ തിരിച്ചാടോ? നമുക്ക് പണം മതിയല്ലോ, നമുക്ക് അധികാരം മതിയല്ലോ, നമുക്ക് സുഖജീവിതം മതിയല്ലോ, അത് ഹറാമും ഹലാലും നോട്ടമില്ലല്ലോ, എങ്ങനെ വേണമെങ്കിലും വാരി കൂട്ടണമല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ പലരും ചോദിക്കുന്ന ഉസ്താദേ ദുആ ചെയ്തിട്ട് സ്വീകരിക്കുന്നില്ല, കടം മാറുന്നില്ല, ദുഃഖം മാറുന്നില്ല. പടച്ചവനെ അതിന്റെ കാരണം എന്തെന്നറിയോ? ഇഷ്ടമുള്ളത് തിന്നുകയും കുടിക്കുന്നവരും ചെയ്യുന്നവര് കയ്യിൽ കിട്ടുന്നത് മുഴുവനും തിന്നുകയാ കുടിക്കുകയാ, ഒന്നും നോക്കാറില്ലല്ലോ. മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം, അള്ളാഹുവിന്റെ പ്രവാചകനായ മൂസാ നബി അലൈഹിസ്സലാം അവിടുന്ന് പടച്ചവനെ നടന്നു പോകുമ്പോ ഒരു മനുഷ്യനിരുന്ന് ദുആ ചെയ്യുകയാ, ഒരു മനുഷ്യനിരുന്ന് ഇബാദത്ത് ചെയ്യുകയാ, മൂസാ നബിക്ക് വല്ലാത്ത സന്തോഷമായി. ഒരു നല്ല മനുഷ്യനെ കണ്ടല്ലോ പടച്ചവര്. മൂസാ നബി നടന്നു പോവുകയാണ്. അവസാനം വൈകും നേരെ തിരിച്ചു വരുമ്പോ അപ്പോഴും അവിടെ ഇരുന്ന് കരയുകയാ, ദുആ ചെയ്യുന്ന മനുഷ്യനെ കണ്ടപ്പോ മൂസാ നബി പറഞ്ഞു, അല്ലാ ഈ മനുഷ്യന്റെ ദുആ സ്വീകരിക്കണേ അല്ലാ. മൂസാ നബി അവിടെന്ന് പറയുമ്പോ അവിടെന്ന് വിളിച്ചു പറയുന്നു, ഇല്ല മൂസാ, ഇവന്റെ ദുആ സ്വീകരിക്കില്ല. ഇവൻ ഇവിടെ ഇരുന്ന് കരഞ്ഞ് കരഞ്ഞ് രണ്ട് കയ്യും ഇങ്ങനെ ഉയർത്തി പിടിച്ച് ദുആ ചെയ്യുകയാ, രണ്ട് കയ്യും ഇങ്ങനെ ഉയർത്തി പിടിച്ചിട്ട് രണ്ട് കയ്യും ഇങ്ങനെ ഒടിഞ്ഞു തൂങ്ങുകയാണ്. അതുപോലെ രണ്ട് കയ്യും ഇങ്ങനെ ഉയർത്തി പിടിച്ച് ദുആ ചെയ്യുകയാണ്, കൈ രണ്ടും മുടിഞ്ഞു തൂങ്ങി. ഇവന് കരഞ്ഞ് 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 ഇവന്റെ കണ്ണുനീര് തീർന്നിട്ട് ഇവൻ ഇവള് പറയുന്ന മറുപടി എന്തെന്നറിയോ? എന്റെ ഭർത്താവിന്റെ പൈസ കൊണ്ട് എന്തായാലും എനിക്ക് ജീവിക്കാൻ പറ്റൂല, എന്റെ ഭർത്താവിന്റെ പൈസ കൊണ്ട് ജീവിക്കാൻ പറ്റൂല, ഞാനും കൂടെ സമ്പാദിച്ചാലേ എന്റെ ഭാര്യ ഞങ്ങൾക്ക് നല്ല പോലെ ജീവിക്കാൻ പറ്റൂ. ഒരു മുഴം മുമ്പേ എറിയ അവള് അള്ളാഹു കാക്കുമാറാകട്ടെ. കാരണം ഇവളുടെ ഉമ്മ IPSകാരിയും ബാപ്പ കളക്ടറുമായിരുന്നു, 6ാം ക്ലാസ്സും ഗുസ്തിയും. അതാലോചിക്കണം, ഇവന്റെ വാപ്പ കൂലിപ്പണിക്കാരനായിരുന്നു, ഇവളുടെ ഉമ്മ പാവപ്പെട്ടവൾ, വീടിനകത്ത് കലവും പാത്രവും കഴുകിക്കിടന്നവളാ, അവളെ ജോലിക്കൊന്നും പോയിട്ടില്ല. പെണ്ണിലെ കുടുംബശ്രീയും തൊഴിലുറപ്പൊക്കെ ആ പാവപ്പെട്ട തള്ളയെങ്ങും പോയിട്ടില്ല. വാപ്പ പിന്നെ കൂലിപ്പണിക്ക് പോയിട്ടാ ഇതിനൊക്കെ ഇത്രയാക്കിയത്. എന്നിട്ട് ഇവള് പറയുക, എന്നെ കെട്ടാൻ പോകുന്നവൻ ഫായിദ ഇല്ലാത്തവനാ, പൈസ ഒന്നുമില്ല, അവന്റെ പൈസ കൊണ്ട് ജീവിക്കാൻ പറ്റൂല, ഞാനും കൂടെ ഉണ്ടാക്കണം. അവളെ നേരത്തെ പറയുക, ആലോചിച്ച് വെക്കടോ, അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ, അല്ല ഈമാൻ തരുമാറാകട്ടെ. പെങ്ങളെ ആരാ പെണ്ണ് കെട്ടേണ്ടതെന്ന് അറിയൂ? ഭാര്യയല്ല ഭർത്താവിന് ചെലവിന് കൊടുക്കേണ്ടത്,
ഭാര്യ അല്ല ഭർത്താവിന് ചെലവിന് കൊടുക്കേണ്ടത്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീൻ പറയുന്നു, ചെലവിന് കൊടുക്കാൻ കഴിവുള്ളവനെ പെണ്ണ് കെട്ടാൻ പാടുള്ളൂ. എങ്ങനെ പറയടോ കാക്കാമാരെ, ചെലവിന് കൊടുക്കാൻ കഴിവുള്ളവൻ എന്ത് ചെയ്യാൻ പാടുള്ളൂ? ആരോടാ ഞാൻ ചോദിക്കണേ? ഇങ്ങനെ ചെലവിന് കൊടുക്കാൻ കഴിവുള്ളവനെ പെണ്ണ് കെട്ടാൻ പാടത്തുള്ളൂ, അല്ലാത്തവൻ എന്ത് ചെയ്യണം? ദിക്റും പറഞ്ഞ് നടക്കണം, പെണ്ണ് കെട്ടരുത്. അല്ലാഹു ഈ മന്ദിരം മാറാകട്ടെ, ഉറക്കെ പറ ഈ മന്ദിരം മാറാകട്ടെ. ആര് വേണം പെണ്ണ് കെട്ടാൻ? നിങ്ങൾ പറയുടെ ഭർത്താക്കന്മാര് പറ, ആര് വേണം പെണ്ണ് കെട്ടാൻ? പെണ്ണും പിള്ളയ്ക്ക് ചെലവിന് കൊടുക്കാൻ കഴിവുള്ളവൻ പെണ്ണ് കെട്ടണം, ഇല്ലാത്തവൻ കെട്ടരുത്. പെണ്ണും പിള്ളയുടെ പൈസയിലല്ലടാ നിലയേണ്ടത് എന്നാതി. നീ കിട്ടുന്ന പെണ്ണിന് അവൾക്ക് വേണ്ടത് വാങ്ങിച്ചു കൊടുക്കണം, നീ ഭക്ഷണം കൊടുക്കണം, വീട് കൊടുക്കണം, അവൾക്ക് ആവശ്യമുള്ള സാധനം വാങ്ങിച്ചു കൊടുക്കണം. ഇത് കഴിവുള്ളവൻ വേണം പെണ്ണ് കെട്ടാൻ, അല്ലാത്തവൻ കെട്ടരുത്. നീ എന്നിട്ട് ഇപ്പൊ എന്താ ചെയ്യണേ? ഇരിക്കുന്ന പെണ്ണുങ്ങളോട് ചോദിക്ക്, ഇരിക്കുന്ന പെണ്ണുങ്ങളുടെ ഏറ്റവും വലിയ പരാതി എന്തെന്നറിയോ? ചെലവിന് തരുന്നില്ല എന്നുള്ളതാ. അല്ലാഹു ഈമാൻ മാറാകട്ടെ. ചോദിച്ചു നോക്ക് പെണ്ണുങ്ങളോട്, അതെങ്ങനെ കൊടുക്കത്തില്ല? നാട്ടുകാർക്ക് പെണ്ണെ കൊടുക്കും, പെണ്ണുമ്പളെ കൊടുക്കത്തില്ലെന്ന്. നാട്ടുകാർക്ക് ദൈവമാണില്ലേ ഉസ്താദെ? നിങ്ങൾ ഞാൻ പറഞ്ഞു പഠിപ്പിച്ചു തരാൻ നിൽക്കും. മഹാനായ നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ ഹിന്ദ് റളിയല്ലാഹു തആല അൻഹു കടന്നു വന്നു. ഹിന്ദിന്റെ ചരിത്രമൊക്കെ അറിയാലോ. ഹിന്ദ് വന്നിട്ട് ചോദിച്ചു, നബിയെ, എന്റെ ഭർത്താവ് എനിക്ക് ചെലവിന് തരുന്നില്ല. അബൂ സുഫിയാൻ, എന്റെ ഭർത്താവ് വലിയ ആളാ, നാട്ടുകാരുടെ മുമ്പിൽ അറിയപ്പെടുന്ന വലിയ മഹാനൊക്കെ തന്നെ, അബൂ സുഫിയാൻ എന്ന് പറഞ്ഞ വലിയ അറിയപ്പെടുന്ന ആളൊക്കെ തന്നെ, പക്ഷെ എന്റെ ഭർത്താവ് എന്ത് തരുന്നില്ല? എനിക്ക് ചെലവിന് തരുന്നില്ല. അപ്പാ ഹിന്ദെന്ന് പറയുന്ന പെണ്ണ് ചോദിക്കുകയാ, എന്റെ ഭർത്താവിന്റെ അനുവാദമില്ലാതെ എനിക്ക് വല്ലത് എടുക്കാവോ നബിയെ? അല്ലാഹു ഈ മന്ദിരം മാറാകട്ടെ. നിങ്ങൾക്ക് വസ്ല ഞാൻ പറഞ്ഞുതരാം പെണ്ണെ. ഹിന്ദെന്ന് പറയുന്ന പെണ്ണ് വന്നിട്ട് ചോദിക്കുന്നു, എന്റെ ഭർത്താവ് എനിക്ക് ചെലവിന് തരുന്നേ ഇല്ല. ഇടയ്ക്കിടയ്ക്ക് പോക്കറ്റിൽ നിന്ന് അടിച്ചു മാറ്റൂലേ? പരമനുഷ്യന്മാർ എടുക്കൂലേ? ഇത് എടുക്കാവോ? ഭർത്താവിന്റെ അനുവാദമില്ലാതെ പോക്കറ്റിൽ നിന്ന് എടുക്കാൻ പറ്റുമെന്നായി ചോദിച്ചെന്നർത്ഥം.